എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സർസൈസ് 3.6 ആണ് അപ്പോൾ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതേപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ചെറിയൊരു സെറ്റിംഗ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ മുകളിൽ നിങ്ങളുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഏറ്റവും താഴെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ കണ്ടോ സബ്സ്ക്രിപ്ഷൻസ് എന്നുള്ളിടത്ത് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ആരുടെയും നോട്ടിഫിക്കേഷൻ വരില്ല അപ്പോൾ നിങ്ങളവിടെ ഓൺ ചെയ്യുക ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ അവിടെ ഓൺ ആണോ എന്ന് നോക്കുക ഓൺ അല്ലെങ്കിൽ അവിടെ ഓൺ ആക്കി ഇടുക അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.6 ആണ് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി HCF ഓഫ് ദി ഫോളോയിങ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചല്ലേ HCF എന്ന് വെച്ചാൽ എന്താണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ നമ്മൾ രണ്ട് മെഥേഡ് പഠിച്ചു ഓരോ നമ്പേഴ്സിന്റെയും ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് നിന്ന് കോമൺ ഫാക്ടർ കണ്ടുപിടിച്ച് ആ കോമൺ ഫാക്ടറിന്റെ ഹൈയസ്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുന്നത് അങ്ങനെ HCF കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു പിന്നെന്താണ് ഈ ഓരോ നമ്പേഴ്സിനെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് HCF കണ്ടുപിടിക്കുന്ന മെഥേഡ് നമ്മൾ പഠിച്ചു അല്ലേ അപ്പം ഫാക്ടറൈസേഷൻ ചെയ്ത് HCF കണ്ടുപിടിക്കുന്ന മെഥേഡ് ആയിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മെഥേഡ് അപ്പൊ നമുക്ക് ആ മെഥേഡ് വെച്ചിട്ട് ചെയ്ത് നോക്കാം അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം 18നെയും 48നെയും നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് 18നെ ചെയ്താല് അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം ഫാക്ടറൈസ് ചെയ്യാൻ ആദ്യത്തെ പ്രൈം നമ്പർ ഏതാണ് 2 ആണ് ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റും 18ൽ 2 എത്ര ടൈംസ് ആണ് 9 ടൈംസ് ആണ് ഇനി 9 നമുക്ക് 2 വെച്ച് പറ്റില്ല അപ്പൊ നമ്മൾ അടുത്ത പ്രൈം നമ്പർ നോക്കും അടുത്ത പ്രൈം നമ്പർ 3 ആണ് 3 3 സാർ 9 3 1 അപ്പൊ 18 ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി 2 × 3 × 3 എന്ന് കിട്ടി അപ്പം നമുക്ക് കിട്ടിയ ഫാക്ടേഴ്സിനെ നമ്മൾ ഇങ്ങനെ എഴുതി ഇനി നമ്മൾ 48നെ ചെയ്യുന്നു 48നെ നമുക്ക് 2 വെച്ച് ചെയ്യാം 2 2 സാർ 4 4 2 സാർ 8 ഇതെങ്ങനെയാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതെന്ന് കഴിഞ്ഞ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ 48 ÷ 2 ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എഗെയിൻ 2 2 ൽ 1 ടൈം 4 ൽ 2 ടൈംസ് അഗെയിൻ 2 6 2 സാർ 12 അഗെയിൻ 2 3 2 സാർ 6 3 1 അപ്പോ 48നെ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി 2 × 2 × 2 × 2 × 3 അപ്പോ 18നെയും 48നെയും നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം കോമൺ ആയിട്ട് ഇവിടെ 2 ഉണ്ട് പിന്നെന്താണ് ഇവിടെ 2 3 ഉണ്ട് ഇവിടെ 1 3 ഉള്ളൂ അപ്പൊ ഈ 1 3 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അപ്പൊ HCF എന്ത് വരും HCF ഈസ് ഇക്വൽ ടു 2 × 3 ഈസ് ഇക്വൽ ടു 6 രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അതായത് 2 × 3 ആണ് 2ഉം 3ഉം ആണ് കോമൺ ആയിട്ടുള്ളത് അപ്പൊ 2 × 3 ഈസ് ഇക്വൽ ടു 6 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 and 42 ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്ത് വരും 30 ÷ 2 വെച്ച് ചെയ്യാം 15 15 ÷ 2 വെച്ച് പറ്റില്ല അപ്പൊ അടുത്ത പ്രൈം നമ്പർ ഈസ് 3 5 3 സാർ 15 5 1 ഇനി 42നെ ചെയ്താൽ 2 വെച്ച് പറ്റും 21 21നെ 2 വെച്ച് പറ്റില്ല അടുത്ത പ്രൈം നമ്പർ 3 7 3 സാർ 21 7 1 അപ്പൊ 30 ചെയ്തപ്പോ നമുക്ക് 2 × 3 × 5 എന്ന് കിട്ടി 42നെ ചെയ്തപ്പോൾ 2 × 3 × 7 എന്ന് കിട്ടി കോമൺ ഫാക്ടർ എന്തൊക്കെ വരും ഇവിടെ 2 കോമൺ ആണ് 3ഉം കോമൺ ആണ് സോ HCF ഈസ് ഇക്വൽ ടു 2 × 3 ഈസ് ഇക്വൽ ടു 6 രണ്ടിനും കൂടെ HCF എന്താണ് 6 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18 and 60
ഇതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു 2 വെച്ച 9 2s are 18 3 വെച്ച 3 3s are 9 ഇനി 60 യെ 2 വെച്ച 30 അഗൈൻ 2 വെച്ച 15 ഇവിടെ 3 വെച്ച 5 3s are 15 നിങ്ങൾ കുറേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ കുറേ ചെയ്ത് നിങ്ങൾ കുറേ എണ്ണം ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും 18 ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വന്നു 2 ഇൻടു 3 ഇൻടു 3 60 ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വന്നു 2 ഇൻടു 2 ഇൻടു 3 ഇൻടു 5 ഇവിടെ കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ട് 2 കോമൺ ആണ് ഒരു 3 യും കോമൺ ആണ് അല്ലേ എച്ച്സിഎഫ് എന്താണ് 2 ഇൻടു 3 ഈസ് ഈക്വൽ ടു 6 is the HCF. Next question 27 and 63. 27 is prime factorization. We will do 3 and 9. 3, 3, 3, 1. We will do number. Even number is odd number. Odd number is 2 and 3 and 3. 63 is odd number. അപ്പോൾ നമുക്ക് ഇതിനെ 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഡിവിസിബിലിറ്റി വലിയ നമ്പേഴ്സ് ആണെങ്കിൽ ഡിവിസിബിലിറ്റി ടെസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കണം 6 പ്ലസ് 3 9 9 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 സോ നമുക്ക് 3 കൊണ്ട് ചെയ്യാം 3 2s are 6 3 ഇൻടു 1 3 അഗൈൻ 3 7 7 1 അപ്പോൾ 27 ചെയ്തപ്പോൾ എന്ത് വന്നു 3 ഇൻടു 3 ഇൻടു 3 എന്ന് വന്നു 63 ചെയ്തപ്പോൾ 3 ഇൻടു 3 ഇൻടു 7 എന്നും വന്നു ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ട് 3 ഉം 3 ഉം ആണ് സോ എച്ച് സി എഫ് ഈസ് ഇക്വൽ ടു 3 ഇൻടു 3 ഈസ് ഇക്വൽ ടു 9 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 36 ആൻഡ് 84 36നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 വെച്ച് ചെയ്യാം 1 3 ൽ 2 1 ടൈം ആണ് അപ്പൊ 3 മൈനസ് 2 ഈസ് 1 അപ്പൊ ആ 1 നമ്മൾ ഇവിടെ എഴുതി ഇവിടെ 16 ആയി 16 ല് 2 8 ടൈംസ് അഗൈൻ 2 9 3 3 3 1 ഇനി 84നെ ചെയ്യുമ്പോഴോ 2 വെച്ച് ചെയ്യാം 42 അഗൈൻ 2 21 3 വെച്ച് ചെയ്യാം 7 3 സാർ 21 7 1 അപ്പൊ 36നെ ചെയ്തപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് കിട്ടി 84നെ ചെയ്തപ്പോൾ എന്ത് കിട്ടി 2 2 3 7 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7 അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ട് 2 കോമൺ ആണ് 2 കോമൺ ആണ് 3 കോമൺ ആണ് എച്ച് സി എഫ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 12 2 2 സാർ 4 4 3 സാർ 12 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34 ആൻഡ് 102 34നെ ചെയ്യുമ്പോൾ എന്ത് വരും 2 വെച്ചിട്ട് ചെയ്യാം 3 ൽ 1 ടൈം റിമൈൻഡർ 1 അപ്പൊ ഇവിടെ 14 ആയി 17 17 എന്താണ് 17 ഈസ് എ പ്രൈം നമ്പർ അപ്പൊ ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല സോ നമ്മൾ ഇവിടെ 17 എഴുതി 1 നെക്സ്റ്റ് 102 2 വെച്ചിട്ട് 51 51നെ നമുക്ക് എത്ര വെച്ച് ചെയ്യാം 3 വെച്ച് ചെയ്യാം അല്ലേ 3 വെച്ച് ചെയ്യുന്ന ഉടനെ ഇവിടെ 5 ല് 3 വൺ ടൈം 5 മൈനസ് 3 ഈസ് 2 ഇപ്പൊ ഇവിടെ 21 ആകും 21 ല് 3 7 ടൈംസ് അഗെയിൻ 17 ഈസ് എ പ്രൈം നമ്പർ സോ 17 ഇപ്പൊ എന്തൊക്കെ വന്നു 34ന്റെത് 2 ഇൻറ്റു 17 വന്നു 102ന്റെത് 2 ഇൻറ്റു 3 ഇൻറ്റു 17 വന്നു നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രൈം നമ്പർ ആണ് വരുന്നതെങ്കിൽ അതിനെ നിങ്ങൾക്ക് പിന്നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ ഇവിടെ കോമൺ നമ്പേഴ്സ് എന്തൊക്കെയുണ്ട് 2 ഉണ്ട് 17 ഉണ്ട് അപ്പൊ എച്ച് സി എഫ് എന്ത് വരും എച്ച് സി എഫ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 17 ഈസ് ഈക്വൽ ടു 34 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 70, 105 and 175 ഇതിനെ മൂന്നെണ്ണത്തിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം ആദ്യം നമുക്ക് 70 ചെയ്യാം 70 2 വെച്ച് ചെയ്യാം 35 നമുക്ക് 5 വെച്ച് ഇനി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ 7 7 1 അടുത്ത 105 ഇതിനെ നമുക്ക് എത്ര വെച്ച് ചെയ്യാം 105നെ 3 വെച്ചിട്ട് ചെയ്യാം 5 പ്ലസ് 1 6 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 അപ്പൊ നമുക്ക് 3 വെച്ചിട്ട് ചെയ്യാം 10 ൽ 3 ടൈംസ് 3 3 സാർ 9 10 മൈനസ് 9 ഈസ് 1 ഇവിടെ 15 ആയി അപ്പോൾ 5 3 സാർ 15 ഇനി നമുക്ക് 5 വെച്ചിട്ടേ പറ്റൂ 7 7 1 ഇനി 175നെ നമുക്ക്
ഇവിടെ നമുക്ക് 5 വെച്ചിട്ടേ പറ്റൂ അപ്പോൾ 17 ൽ 3 ടൈംസ് 15 ഇവിടെ 17 മൈനസ് 15 ഈസ് 2 ബട്ട് ഇവിടെ 2 എഴുതി ഇവിടെ 25 ആയി 5 5 ആർ 25 അഗൈൻ 5 7 7 1 അപ്പോൾ 3 നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു 70 ചെയ്തപ്പോൾ 2 ഇൻടു 5 ഇൻടു 7 105 നെ ചെയ്തപ്പോൾ എന്ത് കിട്ടി 3 ഇൻടു 5 ഇൻടു 7 175 ने चेद पे इंदु गिट्टी 5 into 5 into 7 इवड़े common आयट एंद अंड इए 5 उम 7 उम आण common आयट वोल्ला HCF एंदु वेर्यम HCF is 5 into 7 is equal to 35 Next question 91, 112, 49 इने 3 ने नमक्क prime factorization चेयना 91 ने चेयम पे इंदु वेर्यम 91 ने നമുക്ക് എത്ര കൊണ്ട് ചെയ്യാം 2 കൊണ്ട് പറ്റില്ല 3 കൊണ്ട് പറ്റില്ല 4 കൊണ്ട് പറ്റില്ല 5 കൊണ്ടും പറ്റില്ല 6 കൊണ്ട് പറ്റില്ല 7 കൊണ്ട് പറ്റുമോ 7 ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് അറിയില്ല അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം 1 21 3 21 അപ്പോൾ 7 കൊണ്ട് പറ്റും 7 into 13 is 91 13 is a prime number അപ്പോൾ നമുക്ക് 13 കൊണ്ട് തന്നെ ചെയ്യാം അപ്പോൾ 91 നെ ചെയ്തപ്പോൾ എന്ത് കിട്ടി 7 ഉം 13 ഉം കിട്ടി ഇനി അടുത്ത നമ്പർ 112 ഇവിടെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം 5 2 ആർ 10 56 വന്നു अगेन 2 ഇവിടെ 2 2 ആർ 4 16 ആയി 8 2 ആർ 16 अगेन 2 14 2 7 7 1 ഇനി 49 49 നെ നമുക്ക് എത്ര കൊണ്ട് ചെയ്യാം 49 നെ നമുക്ക് 7 കൊണ്ടേ പറ്റൂ 7 7 ആർ 49 അപ്പോൾ 91 ചെയ്തപ്പോൾ 7 ഇൻറ്റു 13 112 ചെയ്തപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 7 49 ചെയ്തപ്പോൾ 7 ഇൻറ്റു 7 ഇതിൽ മൂന്നിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ് ഈ 7 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ സോ HCF is equal to 7 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18, 54, 81 ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് ഞാൻ കുറേ പ്രാവശ്യം ചെയ്ത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നല്ലതായിട്ട് പറഞ്ഞു തന്നാണ് അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരും നിങ്ങൾ ഇതിൻ്റെ ബാക്കിലുള്ള വീഡിയോസ് കണ്ടു നോക്കണം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ 18 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്ത് വരും 2 കൊണ്ട് ചെയ്യാം 9 ഇനി നമുക്ക് 3 കൊണ്ടേ പറ്റൂ 3 3 സാർ 9 Again 3, 1. 54 even number ആണ് അപ്പോൾ നമുക്ക് ഇതിനെ 2 കൊണ്ട് ചെയ്യാം 2 2 സാർ 4 5 minus 4 is 1 ഇവിടെ 14 ആയി 27 Again 3, 9 3, 3, 3, 1 ഇനി അടുത്തത് 81 81 ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യാം അല്ലേ 3 2 ടൈംസ് ചെയ്യാം 3 2 ആർ 6 അപ്പോൾ 8 മൈനസ് 6 എന്ത് വരും 2 ആ 2 നമ്മൾ അടുത്ത ഡിജിറ്റിന്റെ ഇവിടെ എഴുതും അപ്പോൾ ഇത് 21 ആയി 21 ൽ 7 ടൈംസ് അഗൈൻ 3 9 3 ആർ 27 അഗൈൻ 3 3 3 ആർ 9 അഗൈൻ 3 1 അപ്പോൾ 18 നെ നമുക്ക് എങ്ങനെ എഴുതാം 2 ഇൻടു 3 ഇൻടു 3 54 നെ നമുക്ക് എങ്ങനെ എഴുതാം 2 ഇൻടു 3 ഇൻടു 3 ഇൻടു 3 81 നെ എങ്ങനെ എഴുതാം 3 ഇൻടു 3 ഇൻടു 3 ഇൻടു 3 ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ 2 3 ഇവിടുത്തെ 2 3 ഇവിടുത്തെ 2 3 2 3 വെച്ച് എല്ലായിടത്തും കോമൺ ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ HCF എന്ത് വരും HCF is equal to 3 ഇൻടു 3 is equal to 9 is the HCF. Next question 12, 45 and 75. ഇനി നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്തുവരും 12 നെ ചെയ്താൽ 12 ഈസ് ആൻ ഈവൻ നമ്പർ അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ചെയ്യാം 6 2 ആർ 12 അഗൈൻ 2 3 2 ആർ 6 3 1 ഇനി 45 നെ നമുക്ക് 2 കൊണ്ട് പറ്റില്ല 3 5 പ്ലസ് 4 9 വരും അല്ലേ അപ്പൊ നമുക്ക് 3 വെച്ച് ചെയ്യാം 4 ൽ 1 ടൈം 4 മൈനസ് 3 ഈസ് 1 അപ്പോൾ ആ 1 നമ്മൾ ഇവിടെ എഴുതി ഇവിടെ 15 ആയി 15 ൽ 3 5 ടൈംസ് അഗൈൻ 3 5 3 ആർ 15 5 1 മീൻസ് 75
75 ने നമുക്ക് 3 വെച്ച് പറ്റും 3 2s are 6 7 minus 6 is 1 ഇവിടെ 15 ആയി 5 3s are 15 5 5 5s are 25 5 1 അപ്പോൾ 12 എന്തായി 2 into 2 into 3 45 എന്തായി 3 into 3 into 5 75 എന്തായി 3 into 5 into 5 HCF इवे 5 3 इवे 3 इवे 3 कॉमन मूल 3 मात्रे सो HCF is equal to 3 नमस्ट क्वस्टन नंबर 1 कई नेक्स्ट क्वस्टनुम्बर नेक्स्ट वीडियो का।